വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഡൈക്കിൻ്റെ എസിയുടെ റിമോട്ടിനെ പറ്റിയിട്ടാണ്. നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ ശരിയായിട്ട് എങ്ങനെയാണ് റിമോട്ട് ഉപയോഗിക്കാമെന്ന് പലർക്കും അറിയാറില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ എങ്ങനെയാണ് നമ്മുടെ എ സിയുടെ റിമോട്ട് ഉപയോഗിക്കാമെന്നാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളുമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു മോഡൽ റിമോട്ട് ഡൈക്കിൻ്റെ മിക്ക കോമൺ ആയിട്ട് വരുന്ന മോഡൽസുകളും വരുന്ന മോഡലാണ്. ഇതൊരു നമുക്ക് കയ്യിലൊക്കെ ഒതുങ്ങാവുന്ന ഒരു സ്ലിം സൈസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഹാങ്ങിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു റിമോട്ടാണ് ഡൈക്കിൻ്റെ ഈ ഒരു മോഡൽ. നമ്മളിൽ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ ഫങ്ഷൻസാണ്. ഇതാണ് ഇവിടെ പവർ ഓൺ ബട്ടണും ഓഫ് ബട്ടണും വരുന്നത്. ഇത് നമ്മൾ പ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് ഓൺ ആവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഓൺ എന്ന് പറഞ്ഞ ഡിസ്പ്ലേ നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ എഗെയിൻ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫിലേക്ക് പോകും. ഈ ഒരു രീതിയിലാണ് എ സിയുടെ റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എ സി ഇത് ഓൺ ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ റിമോട്ട് വർക്കിംഗ് ആവുള്ളൂ. ഈ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എ സിയുടെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് ഇതിൻ്റെ റൂം ടെമ്പറേച്ചറാണ്. നമ്മുടെ കോമൺ ആയിട്ട് എല്ലാ എ സികളുടെയും റൂം ടെമ്പറേച്ചറും വരുന്നത് 24 ഡിഗ്രിയിലാണ് നമ്മൾ റൂം ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് നല്ല രീതിയിലൊക്കെ കൂളിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20 നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ കോമൺ ആയിട്ട് നമ്മുടെ ഏകദേശം ഇതിൻ്റെ ചൂടിനെ ബേസ് ചെയ്തിരിക്കുമ്പോൾ 24 അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ എസി റിമോട്ട് ഓൺ ആക്കുന്ന സമയത്ത് 24 ഡിഗ്രി ടെമ്പറേച്ചർ ഇതിൽ കാണുന്നത്. ഇനി ഈ ഒരു സൈഡിലായിട്ട് വരുന്നതാണ് ഇതിൻ്റെ മോഡുകളിലെ ആദ്യത്തെ മോഡ്. അതാണ് കൂൾ മോഡ് എന്ന് പറയുന്ന മോഡ്. ഈ ഒരു മോഡിലാണ് നമ്മുടെ എ സി തണുപ്പിക്കുന്ന മോഡ് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ എ സിയുടെ മോഡ് എപ്പോഴും കൂൾ മോഡിലാണൊക്കെ എടുക്കണതെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ഓട്ടോ ഫാൻ മോഡ് വരുന്നുണ്ട്. ഈ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാൻ്റെ സ്പീഡ് ഓട്ടോയിലായിരിക്കും നമ്മുടെ വർക്കിംഗ് ആവുക. അതിന് വേണ്ടിയിട്ടാണ് ഒരു A+ ഇതിന് മേലെയിട്ട് ഒരു ഫാൻ്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എ സിയുടെ റിമോട്ട് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ ഒരു മോഡ് തന്നെ ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് വരുന്നതാണ് പവർ ചില്ല് എന്ന് പറയുന്ന ഒരു മോഡ്. ഈ ഒരു മോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഒരു ചിഹ്നം കാണാനായിട്ട് പറ്റും. ഈ ഒരു മോഡിൻ്റെ പ്രത്യേകത നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രിയിലേക്കും ഇത് മാറാം. കാരണം ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് നമ്മുടെ റൂമിലേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ റൂം നല്ല ഹീറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ റൂമിനെ ഫാസ്റ്റായിട്ട് കൂളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പവർ ചില്ല് എന്ന് പറഞ്ഞ മോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡിലിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചർ 20 ഡിഗ്രിയിലായിരിക്കും വർക്ക് ആവുക. അതുപോലെ തന്നെ അതിൻ്റെ ഫാൻ സ്പീഡ് എന്ന് പറയുന്നത് ഹൈയിലായിരിക്കും. ഏകദേശം നമുക്കൊരു 20 മിനിറ്റ് വരെയാണ് ആ ഫാൻ സ്പീഡ് ഹൈയിൽ വർക്ക് ആവുക. ഇനി അടുത്തായിട്ട് വരുന്നതാണ് ഇതിൻ്റെ മോഡുകൾ. ഇതിൽ പ്രധാനപ്പെട്ടായിട്ടും 3 മോഡുകളാണ് നമ്മുടെ എ സിയുടെ റിമോട്ടിൽ വരുന്നത്. അതിൽ ആദ്യത്തെ മോഡ് നമ്മൾ ആദ്യം പരിചയപ്പെട്ടു, കൂൾ മോഡ്. രണ്ടാമതായിട്ട് ഈ മോഡിൻ്റെ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന മോഡാണ് ഫാൻ മോഡ് എന്ന് പറയുന്നത്. നമ്മുടെ എ സി നമുക്ക് തണുപ്പിക്കാതെ ഫാൻ മാത്രമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു മോഡിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് വരുന്ന മോഡാണ് ഡ്രൈ മോഡ് എന്ന് പറഞ്ഞ മോഡ്. ഇത്തരത്തിൽ നമുക്ക് മഴത്തുള്ളിയുടെ ഒരു ചിഹ്നം ഇതിൻ്റെ മേലായിട്ട് കാണാൻ പറ്റും. ഈ ഒരു മോഡിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മൺസൂൺ ടൈമിലൊക്കെയാണ് നമ്മുടെ എ സി ഉപയോഗിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ റൂം നല്ല തണുവായിരിക്കും. അപ്പോൾ ആ ഒരു തണുത്ത റൂമിനെ ചെറിയ രീതിയിൽ ഹീറ്റാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡിൻ്റെ ഉപയോഗം ഇതിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട 3 മോഡുകളാണ് നമുക്കിതിൽ വരുന്നത്. അടുത്തായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഫാൻ സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് ഫാൻ സ്പീഡിൻ്റെ ഫങ്ഷൻ നമുക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ഫാൻ നമുക്ക് ലോ, അതുപോലെ തന്നെ നമുക്കൊരു മീഡിയം, ഹൈയിലൊക്കെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഫാൻ സ്പീഡ് കൺട്രോൾ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ അതിന് പുറമെ നമുക്ക് ഫാൻ നമുക്ക് ഓട്ടോ മോഡിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നൈറ്റൊക്കെയാണ് നമ്മുടെ ഫാൻ്റെ സ്പീഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡിലും ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഫാൻ്റെ സൗണ്ട് വളരെ കുറച്ച് ചെറിയ സ്പീഡിലായിരിക്കും വർക്കാവുക. അതിനുവേണ്ടി നമുക്ക് നൈറ്റ് ഉപയോഗിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഫാൻ്റെ ഒരു മോഡും കൂടി അഡീഷണൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വരുന്നതാണ് ഇതിൽ എക്കണോമിക് എന്ന് പറയുന്ന മോഡ്. ഈ ഒരു മോഡ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സിമ്പിൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് നമ്മുടെ റൂം ടെമ്പറേച്ചർ ഒരു എക്കണോമിക് മോഡിലായിരിക്കും വർക്കാവാം. അതിൻ്റെ ഫാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് ടെമ്പറേച്ചർ ആയിക്കോട്ടെ, കറക്റ്റ് ഒരു എക്കണോമിക് മോഡിലായിരിക്കും ഈ ഒരു ഫങ്ഷൻ നമുക്ക് വർക്കാവുന്നത്. നമുക്കിൽ അടുത്തായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവരെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ഒരു ഫങ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എ സിയുടെ റൂം ടെമ്പറേച്ചർ നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 അതുപോലെ തന്നെ 26, 28 ഏകദേശം നമുക്കൊരു 30 നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് മൈനസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 18 ഇതിൻ്റെ റൂം ടെമ്പറേച്ചർ നമുക്ക് മൈനസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുക.
ഏകദേശം 18 വരെ നമുക്ക് ഇതിന്റെ റൂം ടെമ്പറേച്ചർ മൈനസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ റൂം ടെമ്പറേച്ചർ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഫാസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ റൂം തണുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 ഇട്ട് ഉപയോഗിക്കാം. ഇനി ഒരു നോർമൽ ടൈമിലാണെന്നുണ്ടെങ്കിൽ 24 നമ്മുടെ എസിയുടെ റിമോട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തായിട്ട് വരുന്നതാണ് ഇതിന്റെ സ്വിംഗ് ബട്ടൺ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്ക് ഇതിനെ സ്വിംഗ് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമുക്കിവിടെ രണ്ട് സ്വിംഗിങ്ങിന്റെ ഓപ്ഷൻ ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്വിംഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത്തരത്തിൽ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ അതുപോലെ ഒന്ന് ഹൊറിസോണ്ടലായിട്ടും ഒന്ന് അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടും നമുക്ക് രണ്ട് രീതിയിലും ഇതിന് വേണമെങ്കിൽ സ്വിംഗിങ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തായിട്ട് വരുന്നതാണ് ഇതിന്റെ ഗുഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞ മോഡ്. ഈ ഒരു മോഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഗുഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞ മോഡ് ഉപയോഗിച്ചു. നമുക്ക് ഈ ഒരു മോഡ് ഉപയോഗിക്കുക കൂടുതലും രാത്രി ടൈമിലേക്കാണ്. രാത്രി ടൈമിൽ നമ്മൾ നമ്മുടെ എ സി ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നോർമൽ ഇതിൻ്റെ ഫാൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു സൗണ്ട് കുറച്ച് ഉപയോഗിക്കാവുന്ന ഒരു മോഡാണ് ഈ ഗുഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞ മോഡ്. ഈ ഒരു മോഡിൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഹവേഴ്സും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ എ സി രാത്രി നമ്മളൊരു 10 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 3 കഴിഞ്ഞ എ സി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഹവേഴ്സിൽ തന്നെ ഏകദേശം നമുക്കൊരു 9 വരെ നമുക്ക് ടൈമർ ഓഫ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര മണിക്കൂറാണോ വേണ്ടത് ആ ഒരു ഇതനുസരിച്ച് നമുക്കിതിൽ ഹവേഴ്സും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗുഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞ മോഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ അടുത്തായിട്ട് വരുന്ന ഒരു മോഡാണ് ക്വാണ്ട എന്ന് പറയുന്ന മോഡ്. ഈ ഒരു മോഡിന് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നമ്മൾ എ സി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു കംഫർട്ടായിട്ട് കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പൊതുവേ നമ്മുടെ എ സിയുടെ ഒക്കെ സ്വിംഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിയിലേക്കായിരിക്കും അതിൻ്റെ സ്വിംഗിങ് വരുന്നത്. ഏകദേശം നമ്മുടെ മേത്തിക്കൊക്കെ വരുന്ന രീതിയിലായിരിക്കും ഇതിന് സ്വിംഗിങ് വരാം. ഈ ഒരു മോഡ് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ എയർ ത്രോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സീലിങ്ങിൻ്റെ മേലേക്ക് അപ്പറായിട്ടായിരിക്കും പോവുക. ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഇതിൽ കൂളിങ് കൊടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ മേത്തിക്ക് കൂളിങ് വരാതെ മേലേക്കൂടെ ആയിരിക്കും ഇതിൽ കൂളിങ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡിൻ്റെ ഉപയോഗം. ഇനി അടുത്തായിട്ട് വരുന്നതാണ് ഇതിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ബട്ടൺ വരുന്നുണ്ട്. നമ്മുടെ എ സിയുടെ ഇത്തരത്തിലുള്ള നമുക്ക് ഹിഡൻ ഡിസ്പ്ലേയിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഈ ഡിസ്പ്ലേ ബട്ടണിൽ തന്നെ നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിൽ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ ടൈമർ ഓണും ടൈമർ ഓഫും എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടൈമർ ഓൺ ആണ്. ടൈമർ ഓൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത്ര നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു 12 വരെയാണ് നമുക്ക് ടൈമർ ഓൺ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുക. ഏകദേശം നമ്മൾ രാവിലെ എ സി ഓൺ ചെയ്തു, വൈകിട്ട് നമുക്കൊരു 6 നമ്മുടെ എ സി ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ വേണമെങ്കിൽ ഏകദേശം 12 നമുക്ക് വേണമെങ്കിൽ ടൈം ഹവേഴ്സ് നമുക്കിതിൽ ഓൺ ആക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ എ സിയുടെ പവർ ഓൺ ആയിരിക്കണം നമ്മുടെ റിമോട്ടിൽ, അതുപോലെ തന്നെ ഹവേഴ്സും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം റോൺ ബട്ടൺ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ക്യാൻസൽ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് ടൈമർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഇതിൽ 9 ആയിരിക്കും നമുക്ക് ടൈമർ ഓഫ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുക. ഏകദേശം നമുക്കൊരു 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാത്രിയൊക്കെ നമ്മൾ ഒരു 10 എ സി ഓൺ ചെയ്തു, ഒരു 3 കഴിയുമ്പോൾ എ സി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ 3 ടൈമർ ഓഫ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിലാണ് ടൈമർ ഓണിൻ്റെയും ടൈമർ ഓഫിൻ്റെയും ഇതിൽ ഫംഗ്ഷൻ വരുന്നത്. ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്ററിലെ ബട്ടൺ നീക്കി കഴിഞ്ഞാൽ നമുക്കിത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ റിമോട്ടിൽ ഏകദേശം വരുന്ന ഇതിൻ്റെ മോഡുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ അവസാനമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന മോഡാണ് ഡൂ ക്ലീനിങ് എന്ന് പറഞ്ഞ മോഡ്. ഈ ഒരു മോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എസിയുടെ ഉള്ളിലത്തെ ഫിൽട്ടർ എ സി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു മോഡാണ് ഈ ഒരു മോഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഏകദേശം ഒരു 1 ഇത് നല്ല യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ഒരു മോഡ് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ജസ്റ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ ഈ ഒരു മോഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ പൊടി, ഇൻഡോറിനുള്ളിലത്തെ പൊടി കാര്യങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡ്രെയിനിൽ കൂടെ വേസ്റ്റ് ചെയ്ത് പോകും. അപ്പം അതിന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ള എയർ കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു മോഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സെൽഫ് ക്ലീൻ എന്നാണ് ഈ ഒരു മോഡിനെ മറ്റ് ബ്രാൻഡുകളൊക്കെ ഈ ഒരു മോഡ് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു മോഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഡെയ്ക്കിൻ്റെ എ സി ഉപയോഗിക്കുമ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മോഡ്. അപ്പോൾ എപ്പോഴേ കോമൺ ആയിട്ട് നമ്മുടെ എ സി 24 ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ കൂൾ മോഡിലും പിന്നെ നമുക്ക് ഫാൻ ഓട്ടോ മോഡിലും ഉപയോഗിക്കാം. ഈ ഒരു രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എ സിയുടെ റിമോട്ട് ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഇതിൽ ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഇതിൽ പ്രോഗ്രാംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ഊരിയിട്ട് വീണ്ടും റീഫിൽ ചെയ്ത് ഇടാം. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മുടെ എ സിയുടെ റിമോട്ടിൻ്റെ ബാറ്ററി ഊരി വെച്ചതിന് ശേഷം മാത്രം പോവാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ലീക്ക് വന്ന് പിന്നെ ഈ റിമോട്ട് കിട്ടാനായിട്ട് വളരെ പാടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ
ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു അടുത്തൊരു നല്ല വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.